അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുപ്പിയാണ്. ഞാൻ ദാ ഇവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇത് എണ്ണ കുപ്പിയാണ് കേട്ടോ, ഒലിവ് ഓയിലിൻ്റെ കുപ്പിയാണേ. ഈ ഒരു കുപ്പിയുടെ കളർ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇപ്പോൾ ഞാൻ കുപ്പിയുടെ ദാ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുപ്പിയിലേക്ക് ദാ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചുറ്റിക്കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചുറ്റാൻ എടുത്തേക്കുന്നത് ഈ ഒരു ചാക്കുനൂലാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇനിയിപ്പോൾ വേണേൽ വുളൺ ത്രെഡ് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ റിബണൊക്കെ ഉണ്ടെങ്കിൽ റിബൺ ആണെങ്കിലും ചുറ്റിക്കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുപ്പിക്ക് ബേസ് കോട്ട് പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. അക്രിലിക് പെയിൻറ്റ് ഒരു കോട്ട് കൊടുത്താലും മതി. ഈ ചാക്കുനൂല് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കണ കടകളിൽ കിട്ടും. പിന്നെ ഈ മാർക്കറ്റിനകത്തൊക്കെ ഇങ്ങനത്തെ ചാക്കുനൂലൊക്കെ കിടക്കുന്ന കടകളുണ്ടാവും. അതായത് ഈ പലചരക്ക് കടകളിലോട്ടൊക്കെ ചാക്കുനൂലൊക്കെ യൂസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കടകളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആ ബോട്ടിലിൻ്റെ നെക്ക് കുറച്ച് പോർഷൻ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ മിഡിലിൽ കുറച്ച് പോർഷൻ അങ്ങനെ ഒഴിവാക്കിയിടുന്നുണ്ട്. എന്നിട്ട് താഴോട്ടും കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദാ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലൈറ്റർ എന്തെങ്കിലും എടുക്കാം. ലൈറ്റർ എടുത്തിട്ട് ദാ ഈ ഒരു ചാക്കുനൂലിങ്ങനെ വല്ലാണ്ടിങ്ങനെ നൂലിങ്ങനെ വിട്ടുവിട്ടിരിക്കില്ലേ, അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ചെറിയ നൂലെല്ലാം അങ്ങ് കരിഞ്ഞങ്ങ് പോയിക്കോളൂ കേട്ടോ. ഇങ്ങനെ കത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കത്തിക്കുക കേട്ടോ, കത്തി അങ്ങ് പോവരുത്. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് ഞാനൊരു ചെറിയൊരു ഹാർട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനങ്ങനെ ഇതാ ഒരു ഹാർട്ട് അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇന്നർ ഹാർട്ടും കൂടി ഇതിനകത്ത് വരച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ ഇന്നർ ഹാർട്ടും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടണോടും വരെയും തൂത്ത് തുടച്ചൊക്കെ വരച്ചെടുക്കുക കേട്ടോ. പെർഫെക്റ്റ് ഷേപ്പ് ഇല്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഹാർട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ പേപ്പർ കട്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ ഹാർട്ടിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇന്നർ ഹാർട്ടിനെയും കൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഹാർട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചുറ്റി കൊടുത്ത പോലെ തന്നെ ഈ ഒരു ഹാർട്ടിലും ദാ ഇതുപോലെ ചാക്കുനൂല് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാക്കുനൂലിന് പകരമായിട്ട് ഇപ്പം വുളൺ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ലൈറ്റ് പിങ്ക് ഒക്കെ കൊടുക്കുക കേട്ടോ. ഇനി ആ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹാർട്ടിനും ചെറുതായിട്ടൊന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ നാരും എല്ലാം അങ്ങ് കരിഞ്ഞു പോയിക്കോളൂ കേട്ടോ. ഇനി ബാക്കി ചെയ്യണതിന് മുൻപ് ഒരു കാര്യമുണ്ട്. സഫീസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോയെ പറ്റി അറിയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയി നോക്കണേ. ഇനി നമുക്ക് വേണ്ട അടുത്തൊരു സാധനമാണ് ക്ലേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ആണ് കേട്ടോ. ഇതിന് 50 ഗ്രാമിന് 20 rupees ആണ് കേട്ടോ വില. മോൾഡിറ്റിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. 90 minutes മതി. നോർമൽ ക്ലേ ഒക്കെ ആണെങ്കിൽ 24 hours എടുക്കല്ലേ ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ രണ്ട് സാഷയാണുള്ളത്, ഒന്ന് റെസിനും ഒന്ന് ഹാർട്ട്നറും. ഇത് രണ്ടും നമ്മൾ ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ രണ്ടും പൊട്ടിച്ച് ഹാഫ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കൊരു എയർ ടൈറ്റ് പാത്രത്തിലിട്ട് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നാക്കി എടുക്കണം. രണ്ടും വൈറ്റ് കളർ ആവണം കേട്ടോ. ഒരു 3-4 minutes ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഓക്കെ ആവും. ഇത് കയ്യിലെപ്പോഴേലും സ്റ്റിക്ക് ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ക്ലേ ഓക്കെ ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ക്ലേ വർക്ക് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ക്ലേ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, മോൾഡിറ്റ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീളത്തിൽ ഇതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഫ്ലാറ്റൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മാർക്കറോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇതാ ഇതുപോലെ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തണ പോലെ നീളത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. റോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക. ടൈറ്റായിട്ട് റോൾ ചെയ്യരുത്, ലൂസായിട്ട് റോൾ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് റോസ് ഫ്ലവർ കിട്ടും. ഈ ഒരു റോസ് ഫ്ലവർ ഞാൻ പല വീഡിയോസിലും ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി താഴോട്ട് നീണ്ടിരിക്കുന്ന പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാ നമുക്ക് അങ്ങനെ കുഞ്ഞ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിന് ഇനി കുറച്ചും കൂടെ പെറ്റൽസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കുഞ്ഞ് ബോൾസ് എടുക്കുക. കുഞ്ഞ് ബോൾസ് എടുത്തിട്ട് ഇതാ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫ്ലാറ്റൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസും ഫ്ലാറ്റൺ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഇതാ നമ്മുടെ ഫ്ലവറിന് സൈഡിൽ ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഗ്ലൂ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് അവിടെ നിന്ന് ഒട്ടിക്കോളൂ കേട്ടോ. ഇതുപോലെ എത്ര പെറ്റൽസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. വലിയ ഫ്ലവർ വേണമെങ്കിൽ കുറച്ചധികം പെറ്റൽസ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഫ്ലവർ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു 5 balls ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ അഞ്ചെണ്ണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അഞ്ച് പ്രസ് ചെയ്ത സാധനവും ഇതിൻ്റെ മേലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും, കണ്ടില്ലേ. അപ്പോൾ അത് അങ്ങനെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കൈയുടെ അകത്ത് ഉള്ളം കൈക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പെൻസിലിൻ്റെ ബാക്ക് വശം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതങ്ങ് പരന്നിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവർ എന്നൊക്കെ പറഞ്ഞാൽ വിടർന്ന് വരുന്ന ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ മുട്ടയുടെ ട്രേ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലവറിൻ്റെ തന്നെ ഇത് വരും. ഇനി ഞാൻ അതിൻ്റെ മിഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു റൗണ്ട് പീസ് എടുത്തൊന്ന് ഫ്ലാറ്റൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ കുത്തുവിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ മിഡിലൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടൈപ്പ് ഫ്ലവർ ആയിട്ടുണ്ട്. ഇത് മിഡിലിൽ വെക്കാതെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പും ചെയ്യുന്നുണ്ട്. ഒന്ന് മിഡിലിൽ ഇതുപോലെ ബട്ടൺസ് പോലെ വെച്ചിട്ടും ഒന്ന് മിഡിലൊന്നും ഇല്ലാതെ കേട്ടോ. ഇനി നമുക്ക് ലീഫ് ചെയ്യണം. അതിനായിട്ടും ഇതുപോലെ നീളത്തിൽ ഇതാ ഒരു പീസ് എടുത്തിട്ടുണ്ട്, കൈ കൊണ്ട് ഫ്ലാറ്റൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ലീഫിൻ്റെ ഷേപ്പിന് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, കത്തി വെച്ചിട്ട് ലീവ്സിന് വെയിൻസ് വരച്ചു കൊടുക്കുക. എളുപ്പമാണ് സംഭവം, വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലീഫും റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ചധികം ലീവ്സ് വേണം കേട്ടോ, കുഞ്ഞു കുഞ്ഞു ലീവ്സ്. നാച്ചുറലായിട്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞിരിക്കുന്ന പോലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെയും മേലേലൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ അങ്ങനെ രണ്ട് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂ മൊട്ട് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതാ ഇതുപോലെ ബോളാക്കി എടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്താൽ മതി, കണ്ടില്ലേ. അപ്പോൾ പൂ മൊട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിയുടെ ടിപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഫ്ലവർ റെഡിയായി, ലീഫ് റെഡി ആയിട്ടുണ്ട്, പൂമൊട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതാ കുറച്ച് പൂമൊട്ട് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോൾസ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ രണ്ട് ഹാർട്ട് ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുമ്മാ ക്ലേ പരത്തിയിട്ട് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ് ഹാർട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 90 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലെടുക്കാം. ബോട്ടിലെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ ഒരു ഹാർട്ടില്ലേ, അത് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മൊബൈലിൻ്റെ ചാർജറിൻ്റെ പഴയ വയർ കാണും, അല്ലെങ്കിൽ ഇയർഫോണിൻ്റെ ഒക്കെ വയർ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ക്ലേ വെച്ചിട്ട് തന്നെ വള്ളി സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലത്തെ വയർ കുറേ കിടപ്പുണ്ട് വേസ്റ്റ്, അപ്പോൾ അതാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ വള്ളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലേ എല്ലാം നല്ലതുപോലെ തന്നെ ഉണങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂഗണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഉണങ്ങാത്ത ക്ലേ ആണെങ്കിലും ഫെവിക്കോൾ ആണെങ്കിലും മതി കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം, ഇന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന ടൈമിൽ ബോട്ടിലിനെ ഒന്ന് സ്റ്റാൻഡിങ് പൊസിഷനിൽ വെച്ച് നോക്കുക, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക. കാരണം നമ്മൾ ബോട്ടിലിനെ എപ്പോഴും ഈ കിടത്തിയല്ലല്ലോ വെക്കണത്, സ്റ്റാൻഡ് ചെയ്തല്ലേ വെക്കുന്നത്. അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹാർട്ടിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ, ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആക്കി ഇടാൻ പോവാണ്. അതായിരിക്കുമല്ലോ നല്ലത്, കംപ്ലീറ്റ് ആയിട്ട് ഹാർട്ടിൽ ഇങ്ങനെ കുത്തി നിറച്ച് നോക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ കുഞ്ഞ് ഫ്ലവറിൻ്റെ മിഡിലിൽ ക്ലേ വെച്ചിട്ട് നമ്മൾ കുഞ്ഞ് ബോൾസ് ചെയ്തില്ല, അതും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞ് റോസ് ഫ്ലവറിനെല്ലാം തന്നെ ക്രിംസൺ റെഡാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാതൊക്കെ കേട്ടോ. പിന്നെ ഇത് ഒരു സാൽമൺ പിങ്ക് ആണ്, ഇതാണ് ഈ ഒരു ഫ്ലവറിന് കൊടുക്കുന്നത്. അടുത്തത് പേൾ മെറ്റാലിക് ഡെസേർട്ട് ഗോൾഡാണ്. ഈ ഒരു കളറിൽ ഗോൾഡ് എന്ന് പറയുമെങ്കിലും ഇത് കളർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊരു സാൻഡൽ കളറാണ് കേട്ടോ. ആ ഒരു കുഞ്ഞ് ഫ്ലവറിനെല്ലാം തന്നെ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു ക്ലേയുടെ ഫ്ലവേഴ്സിനെല്ലാം നമ്മൾ പേൾ മെറ്റാലിക് ഷെയ്ഡ്സ് കൊടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ നല്ല ഷൈനിങ് ആയിരിക്കും. അടുത്തത് ലീഫിന് പേൾ മെറ്റാലിക് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേൾ മെറ്റാലിക് കളേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആക്രിലിക് കൊടുത്താലും മതി കേട്ടോ, ആക്രിലിക്കോ ഫാബ്രിക് പെയിൻറ്റോ മതി. പിന്നെ ഇതാ നമ്മുടെ ഫ്ലവറിൻ്റെ മിഡിലിൽ ഇതാ ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞ് ഫ്ലവറിൻ്റെ മിഡിലിൽ വൈറ്റ് കളർ പെയിൻറ്റും കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് കളർ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറണത് അല്ലേ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ജൂട്ട് ത്രെഡിന് പകരമായിട്ട് ലൈറ്റ് കളറിൽ ഏതെങ്കിലും കളേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടെ കാണാൻ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ജൂട്ടിൻ്റെ ഒരു എലഗൻ ലുക്കാണ് എപ്പോഴും. ഇനി ഞാൻ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ കൊടുത്തില്ലേ, അതിൻ്റെ മിഡിൽ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂടെ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇനിയിപ്പോൾ ഞാൻ ആ ഫ്ലവർ ബഡിന് സ്റ്റെമ്മിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലവർ ബഡിലോട്ടും ചെറുതായിട്ടൊരു ഗ്രീൻ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ അത്യാവശ്യം ബോട്ടിലിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലാട്ടിൽ ഒരു ടൈപ്പ് ഫ്ലവർ മാത്രം വേണേൽ ചെയ്യാം, റോസസ് മാത്രമായിട്ട് ചെയ്യാം. ഇതുപോലെ പല വെറൈറ്റി ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ആ ഒരു ചാർജറിൻ്റെ വയറില്ലേ, അതിലേക്ക് ഗ്രീനറി കളറ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ കംപ്ലീറ്റ് ആയിട്ട് കളറിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കളർഫുൾ അല്ലേ ഇപ്പോൾ കാണാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ആ ഒരു ക്ലേ ഹാർട്ടില്ലേ, അത് ബോട്ടിലിൽ നെക്കിൽ ഹാങ് ചെയ്തിടാം. അതിനായിട്ട് ഞാനിതാ നീളത്തിലൊരു നൂല് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എൻ്റെ ഗ്ലൂഗണ്ണ് ഒന്ന് പൊട്ടിത്തെറിച്ചു പിള്ളേരെ, ചെറുതായിട്ടൊരു സ്പാർക്കൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഗ്ലൂഗണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അങ്ങോട്ട് പിന്നെ ഗ്ലൂ ഞാൻ എടുക്കുന്നത് ദ ഫെവി ബോണ്ടാണ്. ഇതിന് 20 rupees ആണ് കേട്ടോ വില. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ആ ഒരു ഹാർട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഫെവി ബോണ്ട് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ഒക്കെയാണ് സംഭവം, പക്ഷേ ഒട്ടിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഗ്ലൂഗണ്ണാണെങ്കിലെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുകയും ചെയ്യും, പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. ഇതിങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഹാർട്ടെല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാർട്ടിന് റെഡ് കളർ പെയിൻറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാർട്ടിൻ്റെ ആ ഒരു സംഭവം ഞാൻ ബോട്ടിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചുമ്മാ ആടിക്കളിക്കില്ലേ, അതുകൊണ്ടാണേ. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ക്ലിയർ വാണിഷ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സിന്തറ്റിക് ക്ലിയർ വാണിഷാണ്. ക്ലിയർ വാണിഷിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മളിതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ വാണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ജൂട്ട് ത്രെഡിലും ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഉണങ്ങി കഴിയുമ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പോർഷനിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനി നല്ലതുപോലെ ഉണങ്ങട്ടെ കേട്ടോ. അപ്പോൾ ക്ലിയർ വാണിഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു 6 months ചെയ്താൽ മതി. ഇതിപ്പോൾ ഇതാ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയാമല്ലോ. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു ഷൈനിങ് നോക്കിക്കേ, നല്ലൊരു തിളക്കമല്ലേ. പിന്നെ നമ്മളിതാ ജൂട്ട് ത്രെഡിൽ കൊടുത്തെന്ന് പറഞ്ഞാലും വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ, ഒരു ഷൈനിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാ ഇതുപോലത്തെ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബോട്ടിലിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. പ്ലഗ് ചെയ്യുന്ന ടൈപ്പാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതാ ഞാനങ്ങനെ ഇതിൽ കുറച്ചങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അത് പ്ലഗ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് രാത്രിയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറേ കൂടെ നന്നായിരിക്കും, ഇതിപ്പോൾ പകലാണ് കേട്ടോ. അപ്പോൾ അത്ര ആ ഒരു രസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതൊരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് എന്നൊന്നും ഇല്ല, എപ്പോൾ വേണേലും നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഡേ ടൈം ആണ്, അതുകൊണ്ട് അത്ര ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഇതാ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു കേട്ടോ. പക്ഷേ രാത്രിയിലാണ് ഇത് കാണാൻ രസമേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് കമൻസിന് റിപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഇനി ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നാളെ വരാം കേട്ടോ. സമയം എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യൻ ടൈം 5 PM, അതുപോലെ UAE time 3:30. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, മറ്റുള്ളവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.